ക്യാമറ വിവാദം ചർച്ച ചെയ്യാതെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഒന്നും വിശദീകരിക്കാതെ മുഖ്യമന്ത്രി. മൗനത്തെ ന്യായീകരിച്ച നേതാക്കൾ, പുറത്തു വന്നത് അപ്രധാന രേഖകളെന്ന് പരിഹസിച്ച് മന്ത്രി രാജി. ആ കമ്പനിയുടെ ആരോ ഏതോ കാലത്ത് ഏതോ ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ചതിന് അങ്ങോട്ട് പണം കൊടുക്കാനുണ്ട് എന്ന ഒരു പ്രശ്നം വലിയ രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങൾ എന്ത് മറുപടി പറയും? രേഖകൾ വായിച്ചു നോക്കാൻ നേതാക്കളോട് ചെന്നിത്തലയും സതീഷ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കെതിരായി ആരോ കൊടുത്ത പരാതിയാണ്, അല്ലാണ്ട് AI ക്യാമറയുമായി ബന്ധപ്പെട്ട കരാറുകളുമായി ഉള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം ഇപ്പൊ നടക്കുന്നില്ല. നാളെ പ്രധാന രേഖ പുറത്തുവരുമെന്ന് VD സതീശൻ. വിവാദ ക്യാമറ പദ്ധതിയിലെ പ്രധാന കമ്പനി പ്രസാഡിയോയുടെ മുഖ്യ ഓഹരിയുടമ ഒമാൻ വ്യവസായി സുരേന്ദ്രകുമാർ കമ്പനിക്ക് മുൻകൈയെടുത്തതും നേതൃത്വം നൽകുന്നതും 0.5% മാത്രം ഓഹരിയുള്ള രാംജിത്ത്. തനിക്കും രാംജിത്തിനും മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി അടുത്ത ബന്ധമെന്ന് സുരേന്ദ്രകുമാർ. പ്രകാശ് ബാബുവിന് പ്രസാഡിയോയുമായി ബന്ധമില്ലെന്നും വിശദീകരണം. ബെനാമി ഇടപാടെന്ന് ശോഭാ സുരേന്ദ്രൻ. CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി PR പ്രദീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടത് ഇലന്തൂരിലെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള ആത്മഹത്യയെന്ന നിഗമനം. നമസ്കാരം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട 9 വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് അതിവേഗം. പ്രസാഡിയോയ്ക്ക് പിന്നിലെ കള്ളക്കളികൾ. റോഡ് ക്യാമറ ക്രമക്കേടിൽ ആരോപണ വിധേയരായ പ്രസാഡിയോ കമ്പനിയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്ത്. കമ്പനി മാനേജിംഗ് ഡയറക്ടർ സുരേന്ദ്രകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM നൽകിയ സംഭാവന 20 ലക്ഷം രൂപയാണ്. കമ്പനിയുടെ 99.5% ഓഹരികളും സുരേന്ദ്രകുമാറിന്റെ പേരിലാണുള്ളത്. ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ രാംജിത്തിന്റെ പേരിലുള്ളത് 0.5% ഓഹരികൾ മാത്രം. മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി കമ്പനി ഒന്നിലേറെ വട്ടം ഇടപാടുകൾ നടത്തിയതായും രേഖകൾ തെളിയിക്കുന്നു. ഒമാനിൽ വ്യവസായിയായ പത്തനംതിട്ട തുമ്പമൺ സ്വദേശി സുരേന്ദ്രകുമാർ കോഴിക്കോട് ആസ്ഥാനമായി 2018 പ്രസാഡി എന്ന പേരിൽ കമ്പനി തുടങ്ങിയതിന് പിന്നിൽ താൽപ്പര്യമുണ്ട്. കമ്പനിയുടെ ഡയറക്ടറായി എത്തിയ കോഴിക്കോട് സ്വദേശി രാംജിത്തിന് സർക്കാരിലെ ഉന്നതരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനായതെങ്ങനെ? കമ്പനി പ്രവർത്തനം തുടങ്ങി 1 വർഷത്തിനകം മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്താനായത് എങ്ങനെയെല്ലാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സുപ്രധാന വിവരങ്ങളാണ് രേഖകളായി പുറത്തു വരുന്നത്. കമ്പനി MD സുരേന്ദ്രകുമാറിന് സർക്കാരുമായും വിശേഷിച്ച് CPM നേതൃത്വവുമായുള്ള അടുത്ത ബന്ധമാണ് ഇതിൽ പ്രധാനം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേന്ദ്രകുമാർ CPM സംഭാവനയായി നൽകിയത് 20 ലക്ഷം രൂപ. CPM തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച രേഖകളിൽ കേരളത്തിൽ നിന്ന് പാർട്ടിക്ക് സംഭാവന നൽകിയവരുടെ പട്ടികയിൽ 149-ാമതായി സുരേന്ദ്രകുമാറിന്റെ പേര് കാണാം. സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പ് വഴി പ്രസാഡിയോ 9 കോടിയോളം രൂപയുടെ വരുമാനം നേടിയ വർഷം തന്നെയായിരുന്നു ഈ സംഭാവന നൽകിയത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. കമ്പനി പ്രവർത്തനം തുടങ്ങി 3 വർഷത്തിനകം മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവ് പ്രകാശ് ബാബുവുമായി നടത്തിയ 2 ഇടപാടുകളാണ് മറ്റൊരു തെളിവ്. 2019-20 കാലയളവിൽ എറണാകുളത്തെ ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ച വകയിൽ 50,000 രൂപ പ്രകാശ് ബാബുവിന് വാടക നൽകിയ കമ്പനി 2020-21 കാലയളവിൽ ട്രേഡ് പേയബിൾസ് എന്ന ഹെഡിൽ 175,000 രൂപ നൽകിയ കാര്യവും കമ്പനികാര്യ മന്ത്രാലയത്തെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അതായത് തുടർച്ചയായ 2 വർഷമാണ് പ്രസാഡിയോയും പ്രകാശ് ബാബുവും തമ്മിൽ ഇടപാട് നടന്നത്. എന്നാൽ ഈ ഇടപാട് എന്തെന്ന് കമ്പനിയോ പ്രകാശ് ബാബുവോ വ്യക്തമാക്കിയിട്ടില്ല. പ്രകാശ് ബാബുവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രസാഡിയോ MD സുരേന്ദ്രകുമാറിന്റെ കൈവശമാണ് കമ്പനിയുടെ 99.5% ഓഹരികളുമെന്ന് കമ്പനിയുടെ രേഖകൾ പറയുന്നു. ക്യാമറ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ കോഴിക്കോട് സ്വദേശിയും കമ്പനി ഡയറക്ടറുമായ രാംജിത്തിന്റെ പേരിലുള്ളത് 0.5% ഓഹരികൾ മാത്രം. കോഴിക്കോട്ടെ ഒരു കാർ ഷോറൂമിൽ ജീവനക്കാരനായിരുന്ന രാംജിത്ത് കോടികൾ വരുമാനമുണ്ടാക്കിയ പ്രസാഡിയോയുടെ ഡയറക്ടറായി മാറിയത് എങ്ങനെയെന്ന് ചോദ്യവും ബാക്കി. സേഫ് കേരള പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ പ്രസാഡിയോ പങ്കാളിയായിരുന്നുവെന്നും സ്ഥാപനത്തിന്റെ കണ്ണൻ ചിപ്പിക്കുന്ന വളർച്ചയ്ക്ക് കരുത്തു പകർന്നത് സർക്കാർ ഫണ്ടുകളായിരുന്നുവെന്നും കമ്പനികാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ച രേഖകളിലുണ്ട്. മിഡിൽ ഈസ്റ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രൈമറ എന്ന കമ്പനിയിൽ നിന്നാണ് പ്രസാഡിയോ ഏറ്റവും അധികം ഉപകരണങ്ങൾ വാങ്ങിയതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ സേഫ് കേരള പദ്ധതി തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് രൂപം കൊണ്ട കമ്പനികൾ കേന്ദ്രീകരിച്ചാണ് ഇടപാടുകൾ അത്രയും നടന്നതെന്ന് വ്യക്തം. കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.
ക്യാമറ പദ്ധതിയിൽ ഉപകരാറെടുത്ത പ്രസാഡിയോ കമ്പനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദീകരണവുമായി കമ്പനി മാനേജിംഗ് ഡയറക്ടർ സുരേന്ദ്രകുമാർ. ഒമാൻ കേന്ദ്രീകരിച്ച് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് മേഖലയിൽ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. പ്രകാശ് ബാബുവുമായും രാംജിത്തുമായും വളരെ അടുത്ത വ്യക്തി ബന്ധമാണുള്ളതെന്നും കേരളത്തിൽ ബിസിനസ് സ്ഥാപനമെന്ന ആശയം രാംജിത്തിന്റേതായിരുന്നുവെന്നും സുരേന്ദ്രകുമാർ പറയുന്നു. പ്രസാഡിയോയുടെ ആസ്ഥാനം കോഴിക്കോട്ടേക്ക് മാറ്റിയതുപോലും രാംജിത്തിന്റെ സൌകര്യം കണക്കിലെടുത്താണ്. പ്രസാഡിയോയുടെ ബിസിനസ് നോക്കുന്നതും ചർച്ചകൾ നടത്തുന്നതും രാംജിത്താണ്. രാംജിത്തുമായി വ്യക്തിബന്ധം പ്രകാശ് ബാബുവിനുണ്ടെങ്കിലും പ്രസാഡിയോയുമായി പങ്കാളിത്തമോ ബിസിനസ് ബന്ധമോ ഇല്ല. മുഖ്യമന്ത്രിയുമായി ഒരു ഘട്ടത്തിലും നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സമീപിച്ച എല്ലാ പാർട്ടികൾക്കും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെന്നും സുരേന്ദ്രകുമാർ പറയുന്നു. റോഡ് ക്യാമറ പദ്ധതി വിവാദത്തിൽ മൌനത്തിലായ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും വ്യവസായ മന്ത്രി പി രാജീവും ഇന്ന് രംഗത്തെത്തി. വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാലാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തതെന്ന് എ കെ ബാലൻ പറഞ്ഞു. അതേസമയം ഇന്ന് ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് റോഡ് ക്യാമറ വിവാദം ചർച്ച ചെയ്തതുമില്ല. ഈ വിവാദത്തിൽ നാളെ പ്രധാനപ്പെട്ട രേഖ പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 4 അഴിമതികൾ ഉടൻ പുറത്തുവരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. അജയഘോഷാണ് ചേരുന്നത്. അജയഘോഷ് മുഖ്യമന്ത്രി എന്തായാലും ഇന്നും മിണ്ടിയിട്ടില്ല. എന്നിട്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒന്നും വിശദീകരിച്ചിട്ടില്ല. വിഷയമേ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ എ കെ ബാലന്റെ അടക്കം പ്രതിരോധം വ്യക്തമാക്കുന്നത് എന്താണ്? ദിവസങ്ങളായി പ്രതിപക്ഷം ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങൾ ഉന്നയിച്ച് അത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത കുടുംബാംഗത്തിനെതിരെ വരെ ആരോപണം ഉന്നയിച്ച് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല എന്നുള്ള ചോദ്യം ഉയർത്തി ഏകപക്ഷീയമായി നിൽക്കുമ്പോഴാണ് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സിപിഎം നേതാക്കൾ മൗനം വെടിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കി രംഗത്ത് വന്നതെന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് മുമ്പ് മുൻ നിയമമന്ത്രി കൂടിയായിട്ടുള്ള എ കെ ബാലനാണ് ആദ്യമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത്? മെറിറ്റിലേക്ക് കടന്ന് മുഖ്യമന്ത്രി അഭിപ്രായം പറയാൻ പാടുണ്ടോ? അപ്പോൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. ഇത് സംബന്ധിച്ച് കോടതി പോവാലോ. ഈ നമ്മുടെ നാട്ടിൽ എത്രയോ ടെൻഡറിന് ഇപ്പം ടെൻഡറെല്ലാം കമ്പനികളെല്ലാം ചെയ്യുക, അതിൽ എത്ര ആളുകൾ ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർക്കെല്ലാം കോടതി പോയി കോടതി അപ്പം ഇടപെടില്ലേ? പതിവുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. രണ്ടുപേരും ഈ സിപിഎം നേതാക്കളുടെ നിലപാടിന് എതിരെ ആണ് സംസാരിച്ചത്. ഇതുവരെ പുറത്തു വന്ന രേഖകളൊന്നും തന്നെ പരിശോധിക്കാതെയുള്ള വെറും പുകമറയോടുള്ളൊരു സംസാരമായിരുന്നു ഇവർ നടത്തിയതെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. ഉപകരാറുകൾ പലതവണ മാറി മാറി വന്നത് എ കെ ബാലൻ അറിഞ്ഞില്ലേ? എ കെ ബാലൻ എന്ന് പറഞ്ഞ വിജിലൻസ് അന്വേഷണം നടക്കുന്നില്ല. വിജിലൻസ് അന്വേഷണം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കെതിരായി ആരോ കൊടുത്ത പരാതിയാണ്. അല്ലാണ്ട് എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട കരാറുകളുമായി ഉള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം ഇപ്പം നടക്കുന്നില്ല. ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത യോഗമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ആ വിഷയം തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ പ്രതികരണം എന്തെങ്കിലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉടൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതിയാണ്. സംസ്ഥാന സമിതി യോഗത്തിൽ ഈ വിഷയം ഇനി ചർച്ചയ്ക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ശരി അജയഘോഷ്. പ്രസാഡിയോ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ. പ്രകാശ് ബാബുവിന്റെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് ഇ ഡി അന്വേഷിക്കണം. സുരേന്ദ്രകുമാർ മറങ്ങിരുന്ന് രാംജിത്തിനെ കൊണ്ട് ഇടപാടുകൾ നടത്തിച്ചത് എന്തിനെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് ക്യാമറ വിവാദത്തിൽ കൃത്യതയോട് കൂടിയിട്ട് ഒരു ബിനാമി പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് താങ്കൾ സത്യസന്ധത ബോധ്യപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കേസന്വേഷണം ദേശീയ ഏജൻസിയെ ഏൽപ്പിക്കണം. മാത്രവുമല്ല, ഈ പ്രകാശ് ബാബുവിന് ഒമാനിൽ ബിസിനസ് ഉണ്ട്, ഈ പ്രകാശ് ബാബുവിന് ഖത്തറിൽ ബിസിനസ് ഉണ്ട്. ഈ പ്രകാശ് ബാബുവിന്റെ വിവിധങ്ങളായിട്ടുള്ള ബിസിനസ് ഇടപാടുകൾ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ നാടുകളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രകാശ് ബാബുവിനെ കുറിച്ച് കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു അന്വേഷണം ഇ ഡി നടത്തണം എന്നും ആവശ്യപ്പെടുകയാണ്.